ഹായ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ പറയാൻ പോകുന്നത് വിചാരിച്ചാൽ നിങ്ങൾക്ക് പൊന്മുടിയെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാനാണ്. പൊന്മുടി എങ്ങനെയാണ് എന്നൊക്കെ പരിചയപ്പെടുത്തി തരാനാണ്. അത് പൊന്മുടിയിലേക്ക് നിങ്ങൾ പോകുമ്പോഴെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളത് ഈ കല്ലാർ മീൻമുട്ടി വാട്ടർഫാൾസ് ഇവിടെയും കൂടി ഒന്ന് കയറണം. അതായത് ഈ കല്ലാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുന്ന വഴിക്ക് തന്നെയാണ്, അപ്പോൾ കയറാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് വെച്ചാൽ നിങ്ങൾ കല്ലാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുക്കണം. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരാൾക്ക് 30 rupees ആയിട്ടാണ് തോന്നുന്നു. പിന്നെ ബൈക്കിന് പ്രത്യേകം പൈസ ഉണ്ട്, 55 രൂപ. പിന്നെ കാറിനാണെങ്കിൽ 30 rupees തന്നെ ആവുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കണം, എനിക്ക് തോന്നുന്നു ഒരു 30 minutes നടക്കണം. കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു റിവറൊക്കെ, ഈ കാണുന്ന റിവറാവുന്നു, ഈ റിവറൊക്കെ ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്തിട്ട് വേണം ഈ വാട്ടർഫോൾസിൻ്റെ അടുത്തെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് അരമണിക്കൂറോളം നടക്കാനുണ്ട്. അപ്പോൾ നല്ല രസമാണ്, അതിൻ്റെ കാടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്നതൊക്കെ നല്ല രസമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ അവിടെ ഈ പൊന്മുടിയിൽ പോകുന്നവരെന്തായാലും ഇവിടെയും കൂടി ഒന്ന് പോവുക. പിന്നെ ഇവിടെ പോകുമ്പോൾ എന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ അകത്തോട്ട് കൊണ്ടുപോകാൻ അവർ വിടത്തില്ല, വിടും. പക്ഷേ അതിന് പ്രത്യേകം പൈസ അടക്കണം, ഒരു 50 രൂപയോ 100 രൂപ വരെ അടക്കണം ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുപോകുന്നതിന്. തിരിച്ച് വരുമ്പോൾ ആ പ്ലാസ്റ്റിക് ബോട്ടിൽ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തിരിച്ച് അവരെ കാണിച്ച് കഴിഞ്ഞാൽ അവർ തിരിച്ച് റീഫണ്ട് തരുന്നതായിരിക്കും ആ പൈസ. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക, പ്ലാസ്റ്റിക് ഒന്നും അങ്ങോട്ടൊക്കെ അനുവദിക്കുന്നതല്ല. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പം നല്ല രസമാണ് ആ വാട്ടർഫോൾസ്, നിങ്ങൾക്ക് കുറച്ച് ദൂരമുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് കാണാൻ പോവുക. ഏകദേശം എനിക്ക് ഒന്ന് ഈ അങ്ങോട്ട് അരമണിക്കൂർ അങ്ങോട്ട് നടക്കണം, പിരിച്ച് അരമണിക്കൂർ നടക്കണം, 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂറോളം ഇവിടെ ചിലവാകുന്നതായിരിക്കും. പൊന്മുടിയിലേക്ക് പോകുമ്പോൾ അതും കൂടി ഒന്ന് ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതും കൂടി പോകാൻ നോക്കുക. പിന്നെ നിങ്ങൾ പോകുന്ന വഴിക്ക് എന്ന് വെച്ചാൽ 22 ഹെയർ പിൻ വളവുകളുണ്ട് പൊന്മുടിയിലേക്ക് പോകുന്നത്. പിന്നെ അതിന് താഴെ വെച്ചിട്ട് ഒരു ചെക്കിംഗ് ഒക്കെ ഉണ്ട്, ഈ ലിക്കർ മറ്റോ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. ഫുൾ ചെക്ക് ചെയ്യും, ബൈക്കാലും ശരി കാറാലും ശരി അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അങ്ങനത്തെ കുപ്പികളും അങ്ങനത്തെ ഒന്ന് കൊണ്ടുപോകാതിരിക്കുക. പിന്നെ അതിൻ്റെ മുകളിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ഫുഡ് കഴിക്കാനൊക്കെ ഒരു സ്ഥലമുണ്ട്, അവരുടെ തന്നെ ഒരു സ്ഥലമുണ്ട്. അവിടെ വേണമെങ്കിൽ ഫുഡ് കഴിക്കാം. അതിനേക്കാളും നല്ലത് നിങ്ങൾ താഴെ തന്നെ ഏതെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോകുന്നതൊക്കെ നല്ലത്. അവിടെയൊക്കെ അതിന് ഭയങ്കര റേറ്റാണ്. പിന്നെ അങ്ങനെ ചോറൊന്നും കിട്ടത്തൊന്നുമില്ല, വേറെ എന്തെങ്കിലും കപ്പയും മീൻകറി അങ്ങനത്തെ എന്തൊക്കെയോ ഐറ്റംസൊക്കെ കിട്ടുന്നത്. എനിക്കൊന്ന് താഴെ തന്നെ നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. പിന്നെ മുകളിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഏകദേശം വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെയോ ആയിട്ടോ എത്തുന്നതായിരിക്കും നല്ലത്. അന്നേരമാണ് ഈ മഞ്ഞ് കാണാനാണ് രസം, അല്ലാതെ വെറുതെ ഇങ്ങനെ വെയിലത്ത് പോയിട്ട് നിൽക്കുന്നതിനേക്കാളും രസം ഈ മഞ്ഞ് ഉള്ള സമയത്ത് പോകുന്നതാണ്. ഞാൻ പോകുമ്പോൾ ഉള്ള നല്ല മഞ്ഞുണ്ടായിരുന്നു. ഞാൻ 2 വട്ടം പോയിരുന്നു. അപ്പം ഒരു ദിവസം പോയപ്പോഴത്തേക്ക് വേനൽക്കാലമായിരുന്നു, അന്നേരം അത്ര മഞ്ഞ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്ര രസങ്ങളൊന്നും തോന്നിയില്ല. ഈ മഞ്ഞൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല രസം ഉണ്ടാവുക. അപ്പം നമ്മുടെ ഈ തലയിലൊക്കെ ഈ മഞ്ഞ് തുണികൾ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്നതാണ്, തലയിലും കണ്ണിൻ്റെ പീലിയിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ അത് നല്ല രസമായിരുന്നു. പിന്നെ അപ്പം എല്ലാവരും അവിടെ ഈ ബൈക്ക് റൈഡേഴ്സിനെല്ലാം പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ആ ഹെയർ പിൻ വളവിലൊക്കെ ഓടിച്ചോടിച്ച് പോകാൻ നല്ല രസമാണ്. ഞാൻ ബൈക്കിലും പോയിട്ടുണ്ട്, പിന്നെ നമ്മൾ കാറിലും പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഞാൻ പോയ വീഡിയോസും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ആ സ്ഥലത്തെക്കുറിച്ച് കുറച്ചൊരു ഇത് കിട്ടുമല്ലോ. ഞാൻ ആ മഞ്ഞ് ഉള്ള സമയത്തും ഉള്ളതും ആഡ് ചെയ്യാം, മഞ്ഞില്ലാതിരുന്ന സമയത്തും ഒരു ഉച്ച സമയത്തായിരുന്നു ഞാൻ പോയത്, അതും കൂടി ആഡ് ചെയ്യാം. പിന്നെ മഞ്ഞുള്ള സമയത്ത് പോയപ്പോൾ അത് ആഡ് ചെയ്യാം. പിന്നെ അപ്പോൾ എന്തായാലും ഇത് പോകുന്നവരെന്തായാലും ഇവിടെയും കൂടി പോവുക, കല്ലാർ മീൻമുട്ടി വാട്ടർഫാൾസ്. അത് നല്ല രസമാണ്, അത് കാണുക. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇതിനെ ജസ്റ്റ് ഒന്ന് ടൂറിസ്റ്റ് പ്ലേസിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തുന്നതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് മാത്രമല്ല ബെല്ലൈക്കണം കൂടി അമർത്തുക. ബെല്ലൈക്കണം കൂടി അമർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നേരം തന്നെ ഞാൻ ഇടുന്ന എന്തെങ്കിലും വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ, പുതിയതായിട്ട് വീഡിയോ ഇട്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനി എൻ്റെ വീഡിയോകൾ കാണുക. അപ്പോൾ എല്ലാവർക്കും ബൈ. It's all about the lies I've told. It's all about the love I wanna hold. It's all about my heart I lost tonight. It's all about the dreams I've had. It's all about the life.
It's all about my fears I left behind. Where am I going? I almost lost my mind. In this circle è nato.